എല്ലാവർക്കും പി ആർ നാരലോക്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രസന്ന. ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഈ ബൗളിന് 2 ബൗള് അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റിലുള്ള അരിപ്പൊടി ഇല്ലേ, വറുത്ത അരിപ്പൊടി, അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. അവരവർക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ, അവരവരുടെ ഉപ്പിന്റെ ടേസ്റ്റ് അനുസരിച്ച്. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് 1 പിഞ്ച് ജീരകം, ചെറിയ ജീരകമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ ആ പൊടി അളന്ന അതേ ബൗളിന് 4 ബൗള് വെള്ളം, അതായത് 2 ബൗള് വെള്ളം അരിപ്പൊടിക്ക് 4 ബൗള് വെള്ളം, അത് ഞാൻ തിളപ്പിക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ വെച്ചത് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട്, ഒന്നിച്ചൊഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മൾ കുഴച്ച് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ കുഴച്ചെടുക്കുക. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ല എന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇന്നിവിടെ മാവൊക്കെ കുഴച്ചിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇനി ഇതിൽ ഞാൻ 4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തിളപ്പിച്ചത്, അതിലെനിക്ക് 3¾ കപ്പ് വെള്ളമേ ആവശ്യം വന്നിട്ടുള്ളൂ. 1/2 കപ്പ് വെള്ളം ഇതിൽ ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിനെ ഒന്ന് 10 മിനിറ്റ് നേരം ഇവിടെ ഇരിക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അപ്പം നമ്മൾ പാനിലേക്ക് ഗ്യാസിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇടുന്നത് കടുകാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊട്ടി വരുന്ന നേരത്തേക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നു. ജീരകം ഒത്തിരിമെടുക്കും, ലേശം പെരിഞ്ചീരകം ഒക്കെ, 1 പിഞ്ചാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1 പിഞ്ച് പെരിഞ്ചീരകമാണ് ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഞാൻ ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് എടുത്തു. അതോടൊപ്പം തന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് നന്നായി മൂത്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കാം. പച്ചമുളക് ഇഷ്ടമല്ലാത്തവർക്ക് ചുമന്ന മുളക് പൊടി ചേർക്കാം, എല്ലാം ചേർക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളപ്പിച്ച ചെറുപയറാണ്. 1 ബൗള് മുളപ്പിച്ച ചെറുപയറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് വെക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതോടൊപ്പം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പിൽ പകരം നിങ്ങൾക്ക് കാബൂളി കടല വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അത് കുതിർത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പ് 1-10 മിനിറ്റ് നേരം ഒന്ന് തിളച്ച വെള്ളത്തിൽ എടുത്ത് വെച്ചതിന് ശേഷം ഊറ്റിയെടുത്ത് നന്നായി കഴുകിയിട്ട് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ചെറിയ കഷ്ണം ക്യാബേജ് നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഇനി അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. 1 ചെറിയ കഷ്ണം ക്യാരറ്റ് നന്നായി ചോപ്പ് ചെയ്തത്, അതോടൊപ്പം തന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്. ഇതൊന്നും വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഒന്ന് മാറിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കടിക്കുന്ന സമയത്ത് ആ ക്രഞ്ചിനെസ് ഫീൽ ചെയ്യണം കേട്ടോ, അപ്പോഴാ അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി, അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ എടുത്തിട്ടുണ്ട്. ആംചൂർ പൗഡർ ഇല്ലാത്തവർക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങാ നീര് വേണമെങ്കിൽ ഒഴിക്കാം. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ വിനീഗർ 1/2 ടീസ്പൂൺ ഒഴിക്കാം. അത് ആ ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി
ഇതെല്ലാം ആയി. ഇപ്പോ ആ പച്ചപ്പ് ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റുക. ഇപ്പൊ അതിന്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഫൈനലി ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. കറുത്ത എള്ള ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില കൂടി വെതറിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോ ഇനി നമ്മുടെ മാവ് എടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ച് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. ഒരു ഇത്ര വലിപ്പത്തിലുള്ള ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കുക. അപ്പൊ ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് ഈ മാവിനെ മാറ്റിവെക്കാം. അപ്പൊ നമ്മുടെ ബോൾസ് ഒക്കെ ഇവിടെ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇതുപോലെ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ചപ്പാത്തി പലകയോ എന്തെങ്കിലും എടുക്കുക, അതിന്റെ മുകളിലേക്ക് കുറച്ച് അരിപ്പൊടി ഒന്നിങ്ങനെ തൂളിക്കൊടുക്കുക. ഒന്നിങ്ങനെ തൂളിക്കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഈ ഓരോ ബോൾസ് ആയിട്ട് എടുക്കുക. ഓരോ ബോൾസ് ആയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ പ്ലേറ്റിന്റെ മേലേക്ക് വെച്ച് പതിയെ പതിയെ ഇങ്ങനെ ഒന്ന് ഒരു പത്തിരി ഉണ്ടാക്കുന്ന പോലെ ഒരു പൂരി ഉണ്ടാക്കുന്ന വലിപ്പത്തിലാക്കിയിട്ട് നമുക്ക് ഇതിനെ പരത്തിയെടുക്കാം. അപ്പൊ നമ്മുടെ ഇത് ഒരെണ്ണം ഇവിടെ പരത്തി വന്നിട്ടുണ്ട്. അതുപോലെ ഇനി എല്ലാം നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. നമ്മുടെ ഇതെല്ലാം ഇവിടെ പരത്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വെച്ചിട്ട് നമ്മള് ഫില്ലിങ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ടീസ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുത്തിട്ട് ഇതിനെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് ചെയ്യുമ്പോൾ പതുക്കെ സൂക്ഷിച്ച് ഇനി ഇത് നമ്മൾ ഒരു സ്റ്റീമറിലോ ഇഡ്ലി പാത്രത്തിലോ വെച്ചിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ഇങ്ങനെ നമുക്ക് ബാക്കി എല്ലാം ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇത് അവിടെ ഇഡ്ലി പാത്രമാണ് വെച്ചിരിക്കുന്നത്, ഗ്യാസിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്ന് ആവി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഓരോന്നായിട്ട് എടുത്തു വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതെല്ലാം കുത്തി നോക്കുന്നുണ്ട്. എല്ലാം കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് സോസോ റെഡ് ചട്നിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നല്ല ഹെൽത്തിയാണ്. സ്പ്രൗട്ടിങ് സീഡും എന്താ പറയുക, എല്ലാ വെജിറ്റബിൾസും ആണ് അതിൽ. കുട്ടികൾക്കാണെങ്കിൽ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ വളരെ നല്ലതാണ് കേട്ടോ.